はい。നെഞ്ചുവേദന. നെഞ്ചിന്റെ ഇടത് ഭാഗത്തുണ്ടാകുന്ന നെഞ്ചുവേദന, ഇതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതെപ്പോഴും ഹൃദ്രോഗം തന്നെ ആയിരിക്കുമോ, മറ്റ് കാരണങ്ങൾ ഉണ്ടാകാമോ, ഇതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. നമുക്കറിയാം, നെഞ്ചുവേദനയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട സീരിയസ് ആയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൃദ്രോഗമാണ് അഥവാ ഹൃദയാഘാതമാണ്. ഹൃദയാഘാതത്തിന്റെ നെഞ്ചുവേദന ഞാൻ പണ്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള പോലെ നെഞ്ചിന്റെ മധ്യഭാഗത്തായിരിക്കാം പലപ്പോഴും തോന്നുന്നത്. ഒരു ഭാരം പോലെ ആയിരിക്കാം, നെഞ്ച് മുഴുവനായിട്ട് വ്യാപിക്കുകയോ രണ്ട് കൈകളിലേക്ക് വ്യാപിക്കുകയോ ചെയ്യാം. പക്ഷേ ഹൃദയാഘാതത്തിന്റെ വേദന നെഞ്ചിന്റെ ഇടത് സൈഡിൽ വരാൻ സാധ്യതയുണ്ട്. നെഞ്ചിന്റെ ഇടത് സൈഡിൽ കലശലായുള്ള ഭാരം പോലുള്ള ഒരു വേദന, ഒരു എരിച്ചിലു പോലത്തെ വേദന, ഈ വേദന ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നു, അരമണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്നു. പലപ്പോഴും ഇതോടൊപ്പം വിയർപ്പ്, നെഞ്ചിടിപ്പ്, തലകറക്കം, ശ്വാസമുട്ട് വേഗം തോന്നുന്നു. ഈ വേദന ഇവിടെ നിന്ന് ഇടത് കൈയിലോട്ടോ വയറിന്റെ മുകൾ ഭാഗത്തേക്കോ കഴുത്തിലേക്കോ മറ്റോ വ്യാപിക്കുന്നു. ഇത്തരത്തിലുള്ള വേദനയാണെങ്കിൽ അത് ഹൃദ്രോഗത്തിന്റെ വേദനയാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇടതുവശത്ത് വരുന്ന എല്ലാ വേദനയും ഹൃദ്രോഗം മൂലം ആകണമെന്നില്ല. അതെന്തൊക്കെയാണ് കാരണങ്ങൾ? എല്ലാ നെഞ്ചുവേദനയും എല്ലാ ഇടതുവശത്തെ നെഞ്ചുവേദനയും നമ്മൾ ഭയക്കേണ്ട കാരണം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പലപ്പോഴും ഇടതുവശത്ത് വരുന്ന വേദന ഹൃദ്രോഗമാകാറില്ല, മറ്റ് കാരണങ്ങൾ കൊണ്ടാകാം. ഉദാഹരണത്തിന്, സ്ത്രീകളിൽ എസ്പെഷ്യലി ആങ്സൈറ്റി രോഗമുള്ള ആൾക്കാരിൽ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് ഒരു വേദനയായിട്ട് അനുഭവപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒരു കൊളുത്ത് പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ കുത്തി വലിക്കുന്നത് പോലെ ആകാം. ഇത്തരത്തിലുള്ള വേദന പലപ്പോഴും ആങ്സൈറ്റിയുമായിട്ട് ബന്ധമുണ്ട്. അത് പലപ്പോഴും മസിലിന്റെ അല്ലെങ്കിൽ പേശികളുടെ വേദനയായിരിക്കാം. സ്ത്രീകൾ പലപ്പോഴും സ്തനങ്ങളുടെ താഴെയായിട്ട് ഇടത് ഭാഗത്ത് നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട്. ഇത് പലപ്പോഴും ഹൃദ്രോഗമാകണമെന്നില്ല, ഇത് ഈ പറഞ്ഞ പോലെ മസിൽ പെയിൻ ആയിരിക്കാം. അതുപോലെ മറ്റു ചില ആൾക്കാരിൽ ഈ എല്ലും മസിലും ചേരുന്ന ഭാഗത്ത്, അതുപോലെ തന്നെ എല്ലിന്റെ ജോയിന്റ്സ് നെഞ്ചിൽ വരുന്ന സ്ഥലത്ത്, ഇവിടെ വേദന ഉണ്ടാകാറുണ്ട്. ഇത് പലപ്പോഴും കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയും. ഇത് നമ്മൾ തൊട്ടു നോക്കുമ്പോൾ ആ ഭാഗത്ത് വേദന കാണും. ഇത് പലപ്പോഴും ഇടത് ഭാഗത്തായിട്ട് അനുഭവപ്പെടാറുണ്ട്. ഇത് കോസ്റ്റോ കോൺട്രൈറ്റിസ്, അതായത് ഒരു ഇൻഫ്ലമേഷനാണ്, ഈ സന്ധികളുടെ ഇൻഫ്ലമേഷനാണ്. അത് സാധാരണ ഏതാനും ആഴ്ചകൾ കൊണ്ട് മാറിപ്പോകും. ഈ വേദന പലപ്പോഴും ഒന്ന് തിരിയുകയോ കൈ ഉയർത്തുകയോ മറ്റു ചെയ്യുമ്പോൾ വേദന കൂടാനും സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാരണമാണ് ഈ ലങ്സിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും വേദന. അത് പ്ലൂറിറ്റിക് പെയിൻ എന്ന് പറയും. അതായത് ലങ്സിന് ചുറ്റുമുള്ള ആവരണത്തെ നമ്മൾ പ്ലൂറ എന്ന് പറയുന്നു. അവിടെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ മറ്റോ വന്നിട്ട് ഒരു ചെറിയ നീരോ വീക്കമോ വന്നു കഴിഞ്ഞാൽ ഇടത് ഭാഗത്ത് വേദന തോന്നാം. ഈ വേദന പലപ്പോഴും ശ്വാസം എടുക്കുമ്പോൾ അനുഭവപ്പെടാം, ഒന്ന് തിരിയുകയോ അനങ്ങുകയോ ചെയ്യുമ്പോൾ അനുഭവപ്പെടാം. ശ്വാസം എടുത്ത് വലിച്ചെടുക്കുമ്പോൾ വേദന വരാം, ഒന്ന് ശ്വാസം വിടുമ്പോൾ കുറയാം. ഇത് ഒരു ക്യാച്ചിങ് ടൈപ്പ് ഓഫ് പെയിൻ എന്ന് നമ്മൾ പറയും. ഇതേ വേദന തന്നെ ഹൃദയത്തിന് ചുറ്റുമുള്ള പെരിക്കാർഡിയം എന്ന് പറയുന്ന ആവരണത്തിൽ നീര് വന്നാലും ഉണ്ടാകാം. അത് നമ്മൾ പലപ്പോഴും പ്ലൂറ എന്ന് പറയുന്ന ആവരണം കൊണ്ടും പെരിക്കാർഡിയം എന്ന് പറയുന്ന ആവരണം കൊണ്ടും ഉണ്ടാകുന്ന പെയിനാണ്. ഇത് പലപ്പോഴും മരുന്ന് കഴിച്ച് ഏതാനും ദിവസം കൊണ്ട് ആ നീരും ഇൻഫ്ലമേഷനും കുറയുമ്പോൾ ഇത്തരത്തിലുള്ള വേദന മാറും. മറ്റ് ചിലരിലാകട്ടെ ഈ വേദന ഉണ്ടാകുന്നത് ചിലപ്പോൾ ഞരമ്പിന്റെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം. പലപ്പോഴും നമുക്ക് ചിക്കൻ പോക്സ് പോലത്തെ രോഗം പണ്ട് വന്ന ആൾക്കാരിൽ രണ്ടാമതായിട്ട് ഞരമ്പുകളെ ബാധിക്കുമ്പോൾ പോസ്റ്റ് ഹെർപ്പിറ്റിക് ന്യൂറാൾജിയ എന്ന് പറയും. ആ സമയത്ത് ഈ ഞരമ്പുകളുടെ ഏരിയയിൽ നമുക്ക് വേദന തോന്നാം. അത് പലപ്പോഴും ഒരു ഷൂട്ടിംഗ് പെയിൻ, പുറകിൽ നിന്ന് വന്ന് നെഞ്ചിലേക്ക് ഫ്രണ്ടിലേക്ക് വരുന്നതായിട്ട് അനുഭവപ്പെടാം. അത് ഇടത് സൈഡിൽ വരാം. അത് ന്യൂറാൾജിക് പെയിൻ എന്ന് പറയും. ഇതും പലപ്പോഴും അത്ര സീരിയസ് ആകാറില്ല. വേദനയുടെ മരുന്ന് കൊടുക്കുമ്പോൾ സാധാരണ ദിവസങ്ങളോ ആഴ്ചകളോ കൊണ്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മറ്റു ചിലരിൽ ഗ്യാസിന്റെ അസുഖം കാരണം, ആസിഡിറ്റി കാരണം അഥവാ ആസിഡ് റിഫ്ലക്സ് കാരണം നെഞ്ചുവേദന അനുഭവപ്പെടാറുണ്ട്. ഇത് ചില ആൾക്കാരിൽ ഇടത് സൈഡിൽ അനുഭവപ്പെടുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അത് പലപ്പോഴും വയറിന്റെ മുകൾ ഭാഗത്തും ഈ വേദന ഉണ്ടാകാറുണ്ട്. അത് പലപ്പോഴും ഗ്യാസിന്റെ മരുന്നോ മറ്റോ കഴിക്കുമ്പോൾ കുറയുകയും ചെയ്യും. ഇനി മറ്റ് ചില ആൾക്കാരിൽ ആസിഡിറ്റി അല്ല, ശരിക്കും വയറിനകത്ത് ഗ്യാസ് ഫോം ചെയ്തിട്ട് ഈ ഇടത് ഭാഗത്ത്, അതായത് ഈ സൈഡിൽ വൻകുടലിലെ ഫ്ലെക്ചർ ഉണ്ട്, അതായത് വൻകുടൽ ബെൻഡ് ചെയ്ത് പോകുന്ന ഭാഗമുണ്ട്, ഇവിടെ ഗ്യാസ് തങ്ങിയിട്ട് ഒരു വേദന അനുഭവപ്പെടാം. അത് പലപ്പോഴും ഇടത് സൈഡിൽ ഇവിടെ ആയിട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. അത് ഗ്യാസിന്റെ വേദനയായിരിക്കാം. അത് പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചോ കിടക്കുന്ന പോസ്റ്ററിനനുസരിച്ചോ മറ്റും അനുഭവപ്പെടുകയും ചെയ്യാം. വേദന ഉണ്ടാകുന്നത് ഇവിടെ എന്തൊക്കെ അവയവങ്ങളുണ്ടോ അവ കാരണം കൊണ്ടെല്ലാം ആകാം. ഉദാഹരണത്തിന് ഇടത് സൈഡിലെ പേശികളുടെ വേദനയാകാം, ഇടത് സൈഡിലെ എല്ലിന്റെ വേദനയാകാം, എല്ലിൽ വല്ല പൊട്ടലോ മറ്റോ വന്നതിന്റെ വേദനയാകാം, പേശികളുടെ സ്പ്രെയിൻ കാരണമുള്ള പെയിൻ ആകാം, പെട്ടെന്ന് അമിതമായിട്ട് വെയിറ്റ് ഉയർത്തുന്നു, മസിൽ സ്പ്രെയിൻ വരാം, അത് ഇടത് സൈഡിലെ പെയിൻ ആകാം. ചിലപ്പോൾ ലങ്സിലെ ചെറിയ ന്യൂമോണിയ കാരണം പെയിൻ ഇടത് സൈഡിൽ അനുഭവപ്പെടുന്നു വരാം. അത് പലപ്പോഴും ചുമയ്ക്കുമ്പോഴായിരിക്കും ഈ പെയിൻ തോന്നുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്ലൂറിറ്റിക് പെയിൻ ചുമയ്ക്കുമ്പോഴായിരിക്കും തോന്നുന്നത്. അതുപോലെ ഇടത് സൈഡിൽ നമുക്കറിയാം വയറിനകത്ത് സ്റ്റൊമക്കിന്റെ ഒരു ഭാഗമുണ്ട്, ലിവറിന്റെ ഒരു ഭാഗമുണ്ട്, സ്പ്ലീൻ എന്ന് പറയുന്ന അവയവമുണ്ട്. അപ്പോൾ ഇവയിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ വന്നാലും ഇടത് സൈഡിൽ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് താഴെയായിട്ട് വേദന അനുഭവപ്പെടാം. ഇതൊക്കെ സാധാരണഗതിയിൽ റെയർ ആണ്.
സാധാരണഗതിയിൽ ഇടത് സൈഡിലെ പെയിൻ എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ വേദന അല്ലെങ്കിൽ പലപ്പോഴും മസിൽ പെയിൻ ആണ് സാധാരണ ആകാറുള്ളത്, അല്ലെങ്കിൽ കോസ്റ്റോകോൺഡ്രൈറ്റിസ് ആണ് ആകാറുള്ളത്.